Rafa. യോഹന്നാന്റെ സുവിശേഷത്തില് എട്ടാം അധ്യായം 44-ാമത്തെ വചനം, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. പാപം ചെയ്യുന്നവൻ പിശാചുണ്ട്, പിശാചാണ് അവനെ നയിക്കുന്നത്. അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ ഒരു വ്യക്തി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ പിതാവാരാ? പിശാച. നിങ്ങൾ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദിമുതൽ കൊലപാതകിയാണ്. ആരെക്കുറിച്ചാണ് അത് പറഞ്ഞത്? പിശാച ആദിമുതൽ കൊലപാതകിയാണ്. ആദ്യത്തെ കൊലപാതകം ഏതായിരുന്നു? ആദ്യത്തെ കൊലപാതകം പറഞ്ഞ് കായൻ. ആ, അത് ജീവൻ നഷ്ടപ്പെടുത്തിയ ശാരീരിക കൊലപാതകം. കായൻ ആബേലിനെ അടിച്ചു കൊന്നു, അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു, ആബേൽ മരിച്ചു. അത് കൊലപാതകമാണ്, ഒരു ജീവനെ നശിപ്പിച്ച കൊലപാതകം. ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ സാത്താന്റെ വാക്കുകേട്ട് അവൾ പഴം ഭക്ഷിച്ചു. അവളിലെ ദൈവീക ജീവൻ കൃപ അവൾക്ക് നഷ്ടമായി. അങ്ങനെ പാപം ചെയ്ത ദൈവത്തെ അനുസരിക്കാതിരുന്ന അവൾ ആത്മാവിൽ മരിച്ച വ്യക്തിയായിട്ട് മാറി. അവൾ ആത്മാവിൽ മരണം സംഭവിച്ചു. ഹല്ലേലൂയ. അപ്പം ആദ്യം മരിച്ചത് ആരാ? ഹവ്വായ. പ്രൈസ് ദ ലോർഡ്. അവൾ ആദ്യം മരിച്ചത് ഹവ്വായ. പ്രൈസ് ദ ലോർഡ്. പിന്നീട് ആദവും മരിച്ചു അല്ലേ? പാപം ആദത്തിനെ കൂടെ പടം തെറ്റിച്ചു. അങ്ങനെ ആദവും പാപം ചെയ്തു, ആദവും മരിച്ചു, ആത്മാവിൽ മരിച്ചു. ദൈവീക ജീവന്റെ നഷ്ടമാണ് ഒരു വ്യക്തിയുടെ മരണമെന്ന് പറയുന്നത്. ആത്മീയ മരണം സംഭവിച്ചു. കായൻ ആബേലിനെ കൊന്നപ്പോൾ ശാരീരിക മരണം സംഭവിച്ചു. ആരുടെ?
അബേലിന്റെ. പക്ഷെ ആത്മീയമായിട്ട് അബേൽ മരിച്ചോ? ഇല്ല. ആദവും ഹവ്വായും പാപം ചെയ്തപ്പോൾ ആത്മീയ മരണം അവർക്ക് സംഭവിച്ചു. ഈ ആത്മീയ മരണമാണ് വലിയ അപകടം. ആത്മീയ മരണമാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ട് പാപത്തിൻ്റെ ജീവിത വഴികൾ നമ്മളെ ആത്മീയ മരണത്തിലേക്ക് നയിക്കുക. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, ദൈവിക ജീവനിൽ നിന്ന് അകലുമ്പോഴാണ് ആത്മീയമായിട്ട് നമ്മൾ മരിച്ചവരാകുന്നത്. ഒരു വ്യക്തി ആത്മീയമായിട്ട് മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മേൽ സാത്താൻ വളരെ വേഗം പിടിമുറുക്കുകയാണ്. അവൻ്റെ ശക്തി വലയത്തിൻ്റെ ഉള്ളിൽ മനുഷ്യൻ ആവുകയാണ്. അവനാകട്ടെ ആദ്യ മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാൽ അവനിൽ സത്യമല്ല, പിശാചിൽ സത്യമില്ല. പിശാചിന് സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കള്ളം പറയുക, നുണയുടെ ആത്മാവ്. ചിലരുടെ ഹൃദയത്തിലും നാവിലും എല്ലാം നുണയുടെ ആത്മാവായിരിക്കുന്നു. നുണയെ പറയത്തുള്ളൂ. അങ്ങനെ ചില മനുഷ്യരുണ്ട്, സത്യം ഒരു സംസാരിക്കത്തില്ല. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. നുണയുടെ പിതാവാരാ? പിശാച്. നുണയുടെ പിതാവാരാ? വിശുദ്ധ ബൈബിളില് പിശാച്, സാത്താന്, അശുദ്ധാത്മാവ് എന്നൊക്കെ പറയുന്നത് ഈ ഈവിൾ സ്പിരിറ്റിനെയാണ്, ഈ തിന്മയുടെ ശക്തിയാണ് അങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്നത്. സൈറ്റൻ, ഡീമൺ, അൺക്ലീൻ സ്പിരിറ്റ് എന്നൊക്കെ പറയും, വ്യത്യസ്തമായിട്ട് പറയുകയാണ്. അത് ആ സ്പിരിറ്റിൻ്റെ, ആ തിന്മയുടെ ആ ശക്തി, ആ സ്വാധീനത്തെക്കുറിച്ചൊക്കെ അതിൻ്റെ അളവനുസരിച്ച് തന്നെയാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ്യ. പിശാച് നമ്മളെ നശിപ്പിക്കാനായിട്ട് ഇങ്ങനെ അലറുന്ന സിംഹത്തെ പോലെ പാഞ്ഞു നടക്കുകയാണ്. ഇനി യോഹന്നാൻ 10:10 പറഞ്ഞിരിക്കുന്ന വചനം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വചനമാണ്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അതു സമർത്ഥമായിട്ട് ഉണ്ടാകുവാനുമാണ്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമായിട്ടാണ് കള്ളൻ വരുന്നത്. ആരാണ് ഈ കള്ളൻ? പിശാചാണ് ഈ കള്ളൻ. രാത്രി ഉറക്കമായപ്പോൾ ഗോതമ്പ് വയലിൽ ദുഷ്ടനെന്ത് ചെയ്തു? കളവിതച്ചു. മത്തായി സുവിശേഷം 11 നമ്മൾ വായിക്കുന്നുണ്ട്. വയലിൽ കളവിതച്ചിട്ട് ദുഷ്ടൻ കടന്നു കളഞ്ഞു. ഈ കളവിതയ്ക്കുന്ന തിന്മ നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ മനസ്സില്, നമ്മുടെ ചിന്തകളില് കളവിതയ്ക്കുന്ന ഈ തിന്മയെ നമ്മൾ തിരിച്ചറിയണം. കളവിതയ്ക്കുന്നത് പല വിധത്തിലാണ്. ഇന്ന് ഏറ്റവും അധികം കളവിതയ്ക്കപ്പെടുന്നത് മീഡിയയിലൂടെയാണ്. മീഡിയയിലൂടെ ഏറ്റവും അധികം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കളവിതയ്ക്കുകയാണ്. ശരിയാണോ? ആണോ? അശുദ്ധി കാണുവാനും കേൾക്കാനുള്ള എല്ലാ സാധ്യതയും ഇന്ന് മനുഷ്യൻ മുൻപിൽ എപ്പോഴുമുണ്ട്. ലോകം വിതയ്ക്കുന്ന ഈ കള, അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഹൃദയങ്ങൾ കള വിതയ്ക്കാനായിട്ട് വിട്ടുകൊടുക്കരുത്. ലോകത്തിൻ്റെ അറിവിനപ്പുറം ദൈവം നൽകുന്ന ആത്മീയ അറിവിന് വേണ്ടിയുള്ള ഒരു ദാഹമാണ് നമുക്കുണ്ടാവേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നത്. മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക, മൂന്ന് കാര്യങ്ങൾ. മോഷ്ടിക്കുക. ഹല്ലേലൂയ. എല്ലാവരും ചെന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈയിടെ ഒരു അമ്മ ഒരു മോനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. അവൻ 8 ക്ലാസ് പഠിക്കുന്ന ആൺകുട്ടിയാണ്. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. സങ്കടത്തിന് കാര്യം ഇതാണ്, ഇവൻ വളരെ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മോഷ്ടിക്കും. വീട്ടിൽ നിന്ന് മോഷ്ടിക്കും, ഏതെങ്കിലും കടയിൽ പോയി കഴിഞ്ഞാൽ കടയിൽ നിന്ന് മോഷ്ടിക്കും, സ്കൂളിൽ കുട്ടിയുടെ മോഷ്ടിക്കും. അങ്ങനെ മോഷണം അവൻ്റെ ഒരു സ്വഭാവമാണ്. മോഷ്ടിക്കുന്നൊരു ഒരു അതൊരു വൈകല്യമാണ്, മോഷ്ടിക്കുന്ന സ്വഭാവം. അമ്മയ്ക്ക് ഒത്തിരി വിഷമമായിട്ട് എന്നെടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. മോഷ്ടിക്കുന്ന ഒരു കുട്ടി,
ഇനി ആസൂത്രിതമായിട്ട് മോഷണങ്ങൾ നടത്തുന്നവരുണ്ട്, മുതിർന്നവർ അല്ലേ ഉണ്ട്. ഉടമസ്ഥനെ നേരത്തെ വിവരം അറിയിച്ചിട്ട് ആരെങ്കിലും മോഷ്ടിക്കാനായിട്ട് ചെല്ലുവോ? ചെല്ലു. ഇന്ന് രാത്രി 12 മണിക്ക് ഞങ്ങൾ നിങ്ങളുടെ വീട് കുത്തി തുറന്ന് മോഷ്ടിക്കുമെന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് വരുമോ മോഷ്ടാവ്? ഇല്ല, വരത്തില്ല. ഉടമസ്ഥന അറിയാതെയാണ് മോഷ്ടാവ് വരുന്നത്, ശരിയാണോ? അതെ, ഉടമസ്ഥൻ അറിയാതെ മോഷ്ടാവ് വരുന്നു. അവൻ ബുദ്ധിപരമായിട്ട് ആ ഭവനത്തിൽ കടന്ന് മോഷ്ടിക്കുന്ന അവിടുത്തെ വസ്തുക്കൾ. ഹല്ലേലൂയ. ഒരു മോഷ്ടാവ് നമ്മുടെ വീട്ടിൽ കയറിയാൽ അടുക്കള കയറി പുട്ടുകുറ്റിയും കഞ്ഞിക്കലൊക്കെ എടുത്തിട്ട് പോവോ? പോവോ? ഇല്ല, അതിന് താല്പര്യം കാണുകയില്ല കള്ളന്. പിന്നെ എന്തിനായിരിക്കും താല്പര്യം? നിങ്ങളുടെ വീട്ടിൽ വിലപിടിപ്പുള്ളത് എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നു ആണോ? അതെ. സ്വർണമുണ്ടോ? വിലയുള്ള സാധനമാണ്. പെട്ടിക്കകത്ത് കാശുണ്ടോ? വിലയുള്ളതാണ്. അപ്പം അവരുടെ ഉന്നം എന്തായിരിക്കും? ഉള്ള സ്വർണവും പണവുമൊക്കെ അടിച്ചുകൊണ്ട് പോരാ. അപ്പൊ കള്ളൻ വരുന്നത് നിങ്ങളുടെ വീട്ടിലെ വില പിടിപ്പുള്ളത് എടുത്തുകൊണ്ട് പോകാനാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയാ, കള്ളൻ മോഷ്ടിക്കാൻ വരുന്നു. ഈ കള്ളൻ പിശാച, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവൻ പ്രവേശിക്കും. എങ്ങനെ പ്രവേശിക്കും? നിന്റെ ഹൃദയം അടിച്ചുവാരി വൃത്തിയാക്കി ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിന്റെ ഹൃദയത്തിനുണ്ടെങ്കിൽ, ആ യേശുവിനെ നീ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ കയറാൻ പറ്റുമോ? പറ്റത്തില്ല. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങൾ